നമ്മുടെ ഭൂമിക്ക് ഇന്ന് പ്രായം നാനൂറ്റി അൻപത് കോടി വർഷങ്ങളാണ് എന്നാൽ ഭൗമചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ നൂറ് കോടിയിലധികം വരുന്ന വർഷങ്ങൾ അവിടെ കാണാനില്ല ഈ വർഷങ്ങൾ എങ്ങോട്ട് പോയി അവിടെ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് വിശദമായി തന്നെ പരിശോധിക്കാം വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഭൂമിയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയുന്നൊരു കാര്യം ഭൂമി ഉണ്ടായിട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ ഇയേഴ്സ് അഥവാ നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ തന്നെ ഉയർന്നു വരുന്ന ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഭൂമിയുടെ പ്രായം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഉത്തരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂമിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമേറിയിട്ടുള്ള പാറകളും അതുപോലെ തന്നെ മെറ്റീയോൾസ് അഥവാ ഉൽക്കാശിലകൾ അതുപോലെ ചന്ദ്രനിൽ നിന്നുള്ള പാറകൾ ഇവയൊക്കെ തന്നെ താരതമ്യം ചെയ്ത് പഠനങ്ങൾ നടത്തി അതോടൊപ്പം തന്നെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചതു വഴി തന്നെയാണ് ഭൂമിയുടെ പ്രായത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൗമോപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിപടലങ്ങളും മറ്റുമൊക്കെ നേരെ വന്നിട്ട് നിലത്തെങ്ങനെ പതിക്കുന്നുണ്ട് കാലങ്ങൾ ഒരുപാട് കഴിയുമ്പോൾ അതങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അതിന് മുകളിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ പതിയെ പതിയെ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ പാറകളും മറ്റുമൊക്കെ രൂപപ്പെടുന്നത് പ്രത്യേകിച്ച് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ ഒരു രീതിയിലാണ് രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വളരെ കൃത്യമായ നിലയിൽ തന്നെ ഈ സെഡിമെൻറ്ററി റോക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടിട്ടുള്ള ഈ പാറകളുടെ ലെയറുകളും മറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്ഥിതി വിശേഷത്തെക്കുറിച്ചൊക്കെ കൃത്യമായ നിലയിൽ തന്നെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും എങ്ങനെയൊക്കെ തന്നെയാണ് വ്യത്യസ്ത തരത്തിൽ തന്നെ ഭൗമ ചരിത്രം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോരോ കാലഘട്ടങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി കാണാതായ നൂറ് കോടി വർഷങ്ങൾ അഥവാ ഭൂമിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ കാണാതായിട്ടുള്ള നൂറ് കോടി വർഷങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് ാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കണ്ടെത്തിയിട്ടുള്ളത് അതിന് വിശദമായി തന്നെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് മനുഷ്യർ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആരംഭിച്ചിട്ട് നമ്മുടെ ഭൂമിയിലുള്ള കരപ്രദേശങ്ങളിലെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ തന്നെ കണ്ടെത്താനും ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടെ എന്താണുള്ളത് എന്നറിയാനൊക്കെ ആരംഭിച്ചിട്ട് അത്ര ഒരുപാടധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറുകളിലൊക്കെ പ്രധാനമായിട്ടും അമേരിക്കൻ ഗവൺമെന്റ് തന്നെ ആളുകൾക്ക് പണം നൽകിയിട്ട് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കൊക്കെ ആളുകൾ അയച്ചിട്ട് അവിടെയുള്ള ഓരോരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ിൽ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ആയിരത്തി എണ്ണൂറുകളിൽ അമേരിക്കൻ ഗവൺമെൻറ് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അയച്ച ജോൺ വസ്ലി പവലും സംഘവും ആ ഒരു താഴ്വരയിൽ എത്തിച്ചേരുകയാണ് അവർ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം നീളത്തിലും വീതിയിലും വീതിയിലുമൊക്കെയുള്ള വലിയൊരു താഴ്വര തന്നെയായിരുന്നു അത് അതിൻ്റെ നീളം ഏറെക്കുറെ നാനൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്ററുകൾ വരുന്നുണ്ട് വീതി ഏറെക്കുറെ ഇരുപത്തി ഒൻപത് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡെപ് ആണെങ്കിലോ വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സോളം കാണാൻ വളരെയധികം മനോഹരമായ ഒരുപാടധികം ലെയറുകളാൽ കാണപ്പെട്ട ആ ഒരു താഴ്വരയാണ് പിന്നീട് ഗ്രാൻഡ് കാനൂൺ എന്ന പേരിൽ അറിയപ്പെട്ടത് മാത്രമല്ല ഇവിടെയും ചരിത്രം പരിശോധിച്ചു നോക്കുന്ന അവസരത്തില് പതിനായിരം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ മനുഷ്യർ ഈ ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്നതിന്റെ പലതരത്തിലുള്ള അടയാളങ്ങളും നമുക്ക് ഇവിടെ നിന്നും കണ്ടെടുക്കാനായിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ തന്നെ നമ്മൾ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ സഹായകമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗ്രാൻഡ് ക്യാനൂണിൽ കാണപ്പെട്ടിട്ടുള്ള ഓരോ ലെയറുകൾ തന്നെയായിരുന്നു അത് കോടിക്കണക്കിന് വർഷങ്ങൾ സമയമെടുത്തുകൊണ്ട് രൂപീകൃതമായിട്ടുള്ള ലെയറുകൾ തന്നെയാണ് ഗ്രാൻഡ് കാനൂണിൽ നമുക്ക് അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവിടെ ഭൗമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭൗമചരിത്രം മറ്റുമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് കാനോണിൻ്റെ ഭാഗത്ത് നമുക്ക് ഇന്ന് ഏറെക്കുറെ പത്ത് മീറ്റർ ഉയരത്തിൽ കാണാൻ സാധിക്കുന്ന ചില മലനിരകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട് ഒരു കാലത്ത് അത് ഏറെക്കുറെ ഒൻപത് കിലോമീറ്ററോളം ഉയരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അഥവാ ഏറെക്കുറെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് നമ്മൾ ഇന്നത്തെ നമ്മുടെ മൗണ്ട് എവറസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൗണ്ട് അവറസ്റ്റിനേക്കാൾ വലുപ്പമുണ്ടായിരുന്നു അത് പക്ഷേ പിന്നീട് കാലപ്പഴക്കങ്ങൾ കൊണ്ട് കാലാന്തരങ്ങൾ കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ കൊണ്ട് അത് നമ്മൾ ഇന്ന് കാണുന്ന നിലയിൽ വെറും പത്ത് മീറ്റർ ഉയരമുള്ള ചെറിയൊരു മലനിരയായിട്ട് മാറി വരികയായിരുന്നു ഇത്തരത്തിൽ ഭോമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ബന്ധം ഈ ഒരു ഗ്രാൻഡ് കന്യൂൺ ഉണ്ട് അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഓരോ ലെയറുകളും കാലത്തിനനുസരിച്ച് കാലഘട്ടങ്ങളിലെ മാറ്റങ്ങൾക്ക് വിധേയമായ നിലയിൽ തന്നെ ൃതമായിട്ടുള്ളതാണ് ഒരു കാലത്ത് ഈ ഒരു പ്രദേശം കടലിൽ മുങ്ങിയിരുന്ന അവസരങ്ങളിൽ രൂപപ്പെട്ട ലെയറുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ആദ്യമൊരു സൂപ്പർ കോണ്ടിനൻ്റ് പാഞ്ചിയ എന്ന് പറയുന്ന ഒറ്റ സൂപ്പർ കോണ്ടിനൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കോണ്ടിനെൻറ്റൽ ഡ്രിഫ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള ഭൂഖണ്ഡങ്ങളായിട്ട് ഭൂമി മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസരങ്ങളിലും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് മലനിരകൾ മറ്റുമൊക്കെ ഈ ഒരു പ്രദേശത്തിന് സമീപത്തായിട്ട് അവർക്കൊരു ആയിരം കിലോമീറ്ററുകൾ മാറിയിട്ട് രൂപീകൃതമാകുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ഒരു നദിയായിട്ട് ഇതിലൂടെ ഒഴുകി പോയ അവസരങ്ങളിൽ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടധികം മാറ്റങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ ഒരു മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ഈ ഒരു ലെയറുകൾ നമുക്ക് വളരെ കീറുകൃത്യമായ നിലയിൽ തന്നെ നോക്കി കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂമിയെക്കുറിച്ച് വളരെ കീറുകൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഭൂമിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഭൂമി നേരെ താഴേക്ക് കുഴിച്ചു പോയാൽ മതി നമ്മൾ മുമ്പ് സെഡിമെന്ററി റോക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ താഴേക്ക് താഴേക്ക് കുഴിച്ച് പോകുന്ന അവസരത്തിൽ ഈ ഓരോ ലെയറുകളും നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു ഗ്രാൻഡ് കാന്യൂൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ കുഴിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമുക്ക് നേരെ നോക്കി കാണാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഈ ഓരോ ലെയറുകളും ഉള്ളത് എന്തൊക്കെ തന്നെയായാലും ഗ്രാൻഡ് കാനൂൺ ഇത്തരത്തിൽ വലിയ തോതിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുന്നുണ്ട് ഒരുപാടധികം ആളുകൾ ഈ ഒരു മേഖലയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ആ ഒരു കൂട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള ജിയോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലാറൻസ് ഡുട്ടോൺ എന്ന് പറയുന്ന വ്യക്തിമെത്തിൽ ുന്നു ഇവിടെയുള്ള ലെയറുകളൊക്കെ കൃത്യമായ നിലയിൽ തന്നെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവയിലെ രൂപപ്പെട്ട കാലഘട്ടവും മറ്റുമൊക്കെ പഠിച്ചതിന് അടിസ്ഥാനത്തിൽ തീർത്തും വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുകയാണ് നമ്മൾ കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാൻഡ് കണിയുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അതിന്റെ ബേസ്മെന്റിന്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് എന്നാൽ അതിന് മുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ആ ഒരു ലെയർ പരിശോധിക്കുകയാണെങ്കിൽ അത് സാൻഡ് ആണ് പിന്നെ അതിനു മുകളിൽ നോക്കുമ്പോൾ വേറെ തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള നിലയിലാണ് ലെയറുകൾ രൂപീകൃതമായിട്ടുള്ളത് എന്തൊക്കെ ത്തന്നെയാലും ഏറ്റവും താഴ്ഭാഗത്തുള്ള വിഷ്ണു ബേസ്മെൻറ്റ് റോക്കും അതിന് തൊട്ട് മുകളിലുള്ള ലെയറും പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ അത് രൂപീകൃതമായിട്ടുള്ള വർഷങ്ങളും മറ്റുമൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ അവസരത്തിലാണോ ക്ലാറൻസിനിടെ വലിയ തരത്തിലുള്ള ഒരു വ്യത്യാസത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വലിയൊരു കാര്യം തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും താഴ്ഭാഗത്തുള്ള ലെയർ രൂപീകൃതമാകുന്ന ഏറെക്കുറും നൂറ്റി എഴുപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാൽ അതിന് തൊട്ട് മുകളിലുള്ള ലെയർ രൂപീകൃതമായത് അൻപത്തി അഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പെയാണ് സാധാരണഗതിയിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല അൻപത്തിയഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായിട്ടുള്ള ലെയറിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് അറുപത് എഴുപത് എൺപത് കോടി വർഷങ്ങൾക്കൊക്കെ മുമ്പ് രൂപീകൃതമായിട്ടുള്ള ലെയറുകളെ കാണേണ്ടതാണ് പക്ഷേ ഇവിടെ നമ്മൾ ഗ്രാൻഡ് കാനിൽ നോക്കുന്ന അവസരത്തിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനേ സാധിക്കുന്നില്ല അതായത് മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ലെയറുകൾക്കും ഇടയിലുള്ള ലെയർ കുറെ നൂറ് നൂറ്റി പതിനഞ്ചോളം കോടി വർഷങ്ങൾ ഭോമചരിത്രത്തിലെ ഇത്രയധികം വർഷങ്ങളെ നമുക്കവിടെ കാണാൻ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ വിശദീകരിക്കാൻ വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ പ്രായം എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് കോടി വർഷങ്ങളാണ് അതിൽ തന്നെയുള്ള ഭൗമചരിത്രത്തിലെ നൂറ് നൂറ്റി പതിനഞ്ച് കോടി വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അത് വളരെ വലിയ കാലഘട്ടം തന്നെയാണ് മൊത്തം ഭൂമിയുടെ ആയുസിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രായത്തിൻ്റെ ഏറെക്കുറെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം അത് വരുന്നൊക്കെയുണ്ട് അപ്പോൾ ഇത്രയും വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ലെയറുകളൊന്നും രൂപീകൃതമായിട്ടില്ല ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഭൂമിയുടെ വളരെയധികം പ്രാധാന്യമുള്ള ഈ ഒരു നൂറ് കോടിയോളം വിടുന്ന വർഷങ്ങൾ എങ്ങോട്ട് പോയി ഇവിടെ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നൂറ് കോടി വർഷം സമയം എടുത്തിട്ട് അവിടെ ലെയറുകൾ ഒന്നും തന്നെ രൂപീകൃതമായില്ല എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലെയറുകൾ രൂപീകൃതമാകാനുള്ള ഒരു സാഹചര്യം ഇത്രയും കാലഘട്ടം അവിടെ നിലനിന്നത് എന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ട് ലെയറുകളൊന്നും രൂപീകൃതമാകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല ഈ ഒരു വലിയ ദൈർഘ്യമുള്ള കാലഘട്ടത്തിൽ എന്താണ് ഭൂമിയിൽ സംഭവിച്ചുള്ളത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊന്നും വ്യക്തമായ ഒരു ഉത്തരം അതിനില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി എങ്കിലും ചില ഹൈപ്പോത്തിസിസുകളൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ തുറക്കത്തിലായിരിക്കാം കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റിങ്ങും മറ്റുമൊക്കെ നടന്നിട്ടുള്ളത് അതായത് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്കുമുമ്പ് പാൻജെ എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനൻ്റ് മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത് എന്നാൽ പിന്നീടാണ് കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റിങ്ങിലൂടെ ഇത് നമ്മളിന്ന് കാണുന്ന നിലയിലുള്ള ഭൂഖണ്ഡങ്ങളായിട്ട് നീങ്ങി നീങ്ങി പോയിട്ടുള്ളത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മൂവ്മെൻറ്റുകൾ സംഭവിക്കുന്ന അവസരത്തിൽ പിളർന്നുകൊണ്ട് ഭൂഖണ്ഡങ്ങളായിട്ട് നീങ്ങി നീങ്ങി പോയിട്ടുള്ള അവസരങ്ങളിൽ വലിയ തോതിൽ തന്നെ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നും ലാവകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു വലിയ തോതിലുള്ള അഗ്നിവർവത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്നെല്ലാം ഉയർന്നിട്ടുള്ള പൊടിവടലങ്ങൾ മറ്റുമൊക്കെ അന്തരീക്ഷത്തെ പൂർണ്ണമായിട്ടും മൂടിയിട്ടുണ്ടായിരുന്നു അത് കാരണമായിട്ട് ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താതാവുകയും ഭൂമി പൂർണ്ണമായിട്ടും തണുത്തുറഞ്ഞ അവസ്ഥയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണമായിട്ട് ഈ ഒരു പ്രദേശവും ആ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും കോടിയോളം വരുന്ന കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും മഞ്ഞ് കിടന്നതായിരിക്കാം എന്നാൽ പിൽക്കാലത്ത് സൂര്യന്റെ പ്രകാശമൊക്കെ എത്തി ചൂടൊക്കെ എത്തിയ അവസരത്തിൽ ഈ ഒരു മഞ്ഞ് പൂർണ്ണമായിട്ടും ഒഴുകി പോവുകയും അതിനുശേഷം പിന്നീട് ലെയറുകളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം എത്തിയതോട് കൂടിയിട്ടാണോ പിൽക്കാലത്ത് പിന്നെയും അതിന് മുകളിലുള്ള ലെയറുകൾ അതായത് അൻപത്തിയഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപേ മുതൽ പിന്നെയും അവിടെ ലെയറുകൾ രൂപപ്പെട്ട് എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് ഈ ഒരു ഹൈപ്പോത്തിസിസ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമാണോ ഇത് തന്നെയാണോ അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാണാതായ നൂറ് കോടി വർഷത്തിൻ്റെ കാരണക്കാരൻ ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് പറയാൻ ഇന്നുമില്ല എന്നത് തന്നെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് ാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു ഈ ഒരു നൂറ് കോടി വർഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മുമ്പും പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും അത്ര ചെറിയൊരു കാലഘട്ടമല്ല നമ്മുടെ ഒക്കെ ആകെക്കൂടെ ആയുസ് എന്ന് പറയുന്നത് അമ്പത് അറുപത് എഴുപത് വർഷങ്ങളാണ് അപ്പോൾ ഈ ഒരു ഭൗമചരിത്രത്തിലെ നൂറ് കോടി വർഷങ്ങൾ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇന്നും വ്യത്യസ്ത തരത്തിലുള്ള ജിയോളജിക്കലി ആയിട്ടുള്ള പഠനങ്ങളൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിച്ചു പോകുന്ന അവസരത്തിൽ നമ്മളീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് അത് ഒരുപാടധികം വ്യത്യസ്ത തരത്തിലുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടികം ചരിത്രങ്ങളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെയും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അവസരത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അവസരത്തിലാണ് നമ്മൾ കണ്ടു പല കാര്യങ്ങളിൽ പോലും വലിയ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഇപ്പൊ ഈ ഒരു ഗ്രാൻഡ് കാനിയോണ്ടൊക്കെ ചിത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏവരും കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും പക്ഷെ അതിന് പുറകിൽ പോലും ഇത്തരത്തിലുള്ള കാണാതായ നൂറ് കോടി വർഷങ്ങളുടെ വലിയൊരു ചരിത്രം തന്നെ കഥ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്ററി തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് അധികം സ്ഥലമായി കണ്ടുവിട്ടാ ബൈ